കയ്യാൾക്ക് ഭയങ്കര വിറയില്ല. അയാൾ വളരെ കുത്തിരുന്നത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അത് എഴുതിയത്. നിങ്ങൾക്ക് അത് നോക്കുമ്പോൾ അറിയാം, അതിൽ ചെറിയൊരു വിറ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ അതില് അങ്ങനെ അതിൽ കഷ്ടപ്പെട്ടിട്ടാണ് എഴുതിയത്. കുട്ടികളുടെ അടുത്ത് പ്രത്യേക അന്വേഷണം അറിയിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ബിഷപ്പിന് ഈ ജേഴ്സി കൈമാറി. നമസ്കാരം. ലോകപ്രശസ്ത ഫുട്ബോളറായ പെലെയുടെ കയ്യൊപ്പ് പതിഞ്ഞ ജേഴ്സി, അതുപോലെ തന്നെ മറഡോണയുടെ കയ്യൊപ്പ് പതിഞ്ഞ ഫുട്ബോൾ, ഈ രണ്ട് അമൂല്യ വസ്തുക്കളും സ്വന്തമായുള്ള ഒരു സ്കൂളുണ്ട് കേരളത്തിൽ. തൃശ്ശൂരിലെ കാൽഡിയൻ സ്കൂളാണ് അത്. അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. രണ്ടായിരത്തി പതിനേഴില് പെലെ കൽക്കട്ടയിലെ ഒരു പരിപാടിക്ക് വരണം. അതൊരു ആ പരിപാടി നടത്തിയത് ഞങ്ങളുടെ കൽദായ സുറിയാനി സഭാ ബിഷപ്പായിട്ടുള്ള യോഹന്നാൻ ജോസഫ് എപ്പിസ്കോപ്പ തിരുമേനിയുടെ ബന്ധുക്കളാണ് അദ്ദേഹത്തെ അവിടേക്ക് കൊണ്ടുവന്നു. അപ്പം അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുക്കുകയും ആ പരിപാടിയിൽ വെച്ച് അദ്ദേഹം ഈ ടീഷർട്ട് ഒപ്പിട്ട് വാങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഈ പാർക്കിൻസൺ സിൻഡ്രോം ഒക്കെ കൊണ്ട് ആൾക്ക് എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പക്ഷെ പറഞ്ഞു, സാറേ ഇതെൻ്റെ സ്കൂളിലേക്കാണ്, എനിക്ക് സ്കൂളിലേക്ക് കുട്ടികൾക്ക് ഉണ്ടെന്നപ്പോൾ അയാൾ വളരെ സന്തോഷപൂർവ്വം കുറച്ച് സമയം എടുത്തിട്ട് ഇരുന്നിട്ടാണ് കൈകൊണ്ട്, അന്ന് കയ്യാൾക്ക് ഭയങ്കര വിറയില്ല, അയാൾ വളരെ കുത്തിരുന്നത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അത് എഴുതിയത്. നിങ്ങൾക്ക് അത് നോക്കുമ്പോൾ അറിയാം, അതിൽ ചെറിയൊരു വിറ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ അങ്ങനെ അതിൽ കഷ്ടപ്പെട്ടിട്ടാണ് എഴുതിയത്. കുട്ടികളുടെ അടുത്ത് പ്രത്യേക അന്വേഷണം അറിയിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ബിഷപ്പിന് ഈ ജേഴ്സി കൈമാറിയത്. അദ്ദേഹം അത് വന്നതിൻ്റെ പിന്നാലെ ഇവിടെ ഒരു ചടങ്ങ് വെച്ച്, നമ്മുടെ അവിടുത്തെ ഫുട്ബോൾ അക്കാഡമി ഉണ്ട്, ഞങ്ങൾക്ക് കാലിയൻ അക്കാഡമി ഉണ്ട്, അപ്പോൾ ആ കുട്ടികൾക്ക് അത് നൽകുന്നുണ്ടായത്. അപ്പോൾ ഒരു ചെറിയ ചടങ്ങ് വെച്ചിട്ടാണ് ഇത് ഞങ്ങൾക്ക് തന്നത്. അപ്പം ഞങ്ങളത് കിട്ടിയതിന് ശേഷം അത് നല്ല രസമായിട്ട് ഞങ്ങളത് ഫ്രെയിം ചെയ്ത് നല്ല രീതിയിലത് ഇവിടെ ഭംഗിയായിട്ട് അത് പരിപാലിച്ച് കൊണ്ടുപോകുന്നു. അപ്പോൾ എല്ലാ കൊല്ലവും ഈ പെലെയുടെ ബർത്ത്ഡേയുടെ ഒക്ടോബർ മാസത്തിലുള്ള ബർത്ത്ഡേയിൽ ഞങ്ങളത് കാര്യമായിട്ട് ആഘോഷിക്കാറുണ്ട്. ഇപ്പോൾ മരിച്ചതിന് ശേഷം ഒരുപാട് ആൾക്കാർ ഈ ജേഴ്സി ഒപ്പിട്ടത് കാണാൻ വേണ്ടി ഞങ്ങളുടെ സ്കൂളിലേക്ക് വന്നു. അതേപോലെ കുട്ടികളായാലും ഒക്കെ വന്ന് ഒരു അപൂർവതയാണ് എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷേ കേരളത്തിലൊരു സ്കൂളിലും അവകാശപ്പെടാൻ പറ്റാത്ത ഒരു പ്രത്യേകതയാണ് ഈ കാലിക സ്കൂളിലെ ഈ ജേഴ്സി എന്ന് പറയുന്നത്. ഈ ജേഴ്സിയോടൊപ്പം വേറൊരു കാര്യം കൂടി ഉണ്ട്, നിങ്ങൾക്ക് ജേഴ്സിനെ മാത്രം അറിയുള്ളൂ, മറഡോണ കയ്യൊപ്പെട്ട പന്തും ഈ സ്കൂളിലുണ്ട്. ഈ ബോബി ചമ്മണ്ണൂർ ഞങ്ങളുടെ സ്കൂളിലത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അപ്പോൾ അദ്ദേഹം കണ്ണൂർ മറഡോണനെ കൊണ്ടുവന്ന സമയത്ത് ഞങ്ങളൊക്കെ ക്ഷണിതാക്കളായിട്ട് വിളിച്ചിരുന്നു. ഞങ്ങളൊക്കെ പോയി. അപ്പോൾ ആ പോയ സമയത്ത് അദ്ദേഹം ഞങ്ങൾക്ക് വളരെ പേഴ്സണലായിട്ട് സ്കൂളിന് വേണ്ടി ഒരു ഫുട്ബോളും ഒപ്പിട്ടുന്നിട്ടുണ്ട്. ഒരു പക്ഷേ ഇന്ത്യയിൽ നിന്നല്ല, ലോകത്തിലൊരു സ്കൂളിലുണ്ടാവില്ല മറഡോണയും പെലെയും കയ്യൊപ്പിട്ടിട്ടുള്ള രണ്ട് വസ്തുക്കൾ സൂക്ഷിക്കുന്ന ഒരു സ്കൂൾ. അത് കാലിന സ്കൂളിലെ മാത്രം അപൂർവതയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശരിക്ക് ഇപ്പൊ ഇവരൊക്കെ മരിച്ചതിന് ശേഷം ഞങ്ങൾക്കൊരു ചെറിയൊരു ഭയപ്പാടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മൂല്യം കുത്തനെ കൂടി, ഇപ്പൊ ഇതിന്റെ എൻക്വയറികളും കൂടി. ഇപ്പൊ ഇവര് മരിച്ചോടുകൂടി ഞങ്ങളുടെ അവിടേക്ക് ഇത് ഉണ്ടോ, ഓ ഇതൊക്കെ ശരിക്കും ഉണ്ടല്ലേ എന്നുള്ള പോലെ. അപ്പൊ അതെ വല്ലവരും മോഷിച്ചു കൊണ്ടുപോകുന്നുള്ളൊരു ഭയം പോലും ഞങ്ങൾക്ക് കയ്യിലുണ്ട്. അപ്പൊ ഞാനില്ലാത്ത സമയത്ത് ഈ റൂം എപ്പോഴും അത് പുറത്തുനിന്ന് പൂട്ടിയിടാനാണ് പതിവ്. കാരണം അത്രയും അതൊരു സെക്യൂർഡായിട്ട് ഞങ്ങളത് സൂക്ഷിക്കുന്നു. അപ്പോൾ അത് ഞാനത് പറഞ്ഞു, ഇപ്പോൾ ഈ സ്കൂളിൽ വെച്ചിട്ടാണ് ഈ വർഷം എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്തത്. അപ്പോൾ എൻ്റെ റൂമിലാണ് അവിടുത്തെ പ്രിൻസിപ്പളിൻ്റെ റൂം. നിങ്ങൾ ആ സിനിമ കാണുമ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ആ റൂം ഞങ്ങളുടെ ഈ കല്യാണ സ്കൂളിലത്തെ ഈ പ്രിൻസിപ്പളിൻ്റെ റൂമാണ്. അപ്പോൾ അതിൽ ആ സമയത്ത് അവിടെയാണ് ആ കുട്ടീനെ പണിഷ്മെൻറ്റിന് വേണ്ടി മുട്ടു തിരുത്തുന്നത്. അപ്പോൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, ഒരു കാരണവശാല ബോള് വെക്കരുത്, കാരണം അത്രയും അമൂല്യമാണ്, അത് പബ്ലിക്കാക്കരുത്, കാരണം അത് സിനിമയിലൂടെയൊക്കെ കണ്ടു കഴിഞ്ഞ് എനിക്ക് കൂടുതൽ ശല്യം കൂടുന്നുണ്ട്. ഞങ്ങൾ ആ ബോള് വളരെ സേഫായിട്ട് മാറ്റി വെച്ചിട്ടാണ് ഇവിടെ ഷൂട്ടിംഗ് ഇവിടെ നടത്തിയത്. ഈ റൂമിലാണ് നിങ്ങൾക്ക് അതായത് വർഷം എന്നുള്ള സിനിമയിൽ പ്രിൻസിപ്പളിൻ്റെ റൂം നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും. ഈ ഒരു അപൂർവത നിങ്ങൾക്ക് കാണാം അവിടെ. 2017 നവംബർ മാസം അദ്ദേഹം കൽക്കട്ടയിലേക്കാണ് വന്നത്. അയാളൊരു പൊതുചടങ്ങിൽ പങ്കെടുക്കാനാണ് വന്നത്. അപ്പൊ അതിൽ വന്നപ്പോൾ നമ്മുടെ ഈ ബിഷപ്പിന്റെ ബന്ധുക്കളാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. അപ്പൊ ബിഷപ്പിനെ ക്ഷണിതാവായി വിളിച്ചിരുന്നു, ബിഷപ്പ് പോയിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം ഒപ്പിട്ടുന്നത്. അപ്പൊ ആൾക്ക് നടക്കാനൊന്നും വലിയ കുഴപ്പമില്ല, പക്ഷെ കൈ ഭയങ്കര വിറയായിരുന്നു. പിന്നീട് ആൾക്ക് കാലിലേക്കും വിറയൊക്കെ ആ ഒരു ഷിവറിംഗ് ഒക്കെ മാറി. പിന്നെ ഈ പാർക്കിൻസൺ സിൻഡ്രോം ഭയങ്കര അധികരിച്ചു, നടക്കാൻ ബുദ്ധിമുട്ടായി, വീൽ ചെയറിലായി ഒക്കെ നിങ്ങൾ കണ്ടതാവും. പിന്നെ മരിക്കുന്ന സമയത്തൊക്കെ അത് ബുദ്ധി വീൽ ചെയറിലാണ്.
വളരെ ദുഃഖം തോന്നി, വളരെ ദുഃഖം തോന്നി. കാരണം നമ്മുടെ റൂമിൽ അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു ഒരു ഒരു കയ്യൊപ്പ് ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ വളരെ ദുഃഖം തോന്നി. കാരണം രണ്ട് വലിയ മഹാരാജന്മാരുടെ കയ്യൊപ്പ് പോയിട്ടുള്ള സാധനങ്ങൾ വഹിക്കുന്ന ഒരു സ്കൂളാണ് ഈ സ്കൂൾ. അതായത് മറഡോണ മരിച്ചപ്പോഴും ഞങ്ങൾക്ക് ഒരുപോലെ സങ്കടമായിരുന്നു. കാരണം ഫുട്ബോളിലെ ദൈവം എന്ന് പറയുന്ന ഒരാളാണ് മറഡോണ. അദ്ദേഹത്തിൻ്റെ മരണം ഞങ്ങൾ ഭയങ്കരമായിട്ട് അന്നൂടെ ഭയങ്കര ഒരു കുട്ടികളെ ഒത്തുചേരുകയും അതിൻ്റെ ഒരു ചടങ്ങ് പോലെ ഞങ്ങൾ നടത്തുകയും ചെയ്തു. ഇപ്പോൾ പെലെ മരിച്ച സമയത്ത് വളരെ ദുഃഖം തോന്നി. എന്താ കാരണം വെച്ചാൽ ഫുട്ബോളിൻ്റെ രാജാവ് എന്നറിയപ്പെടുന്ന ആളാണ് ഈ മറഡോണ, സോറി പെലെ. അപ്പം അദ്ദേഹത്തിൻ്റെ എന്നിട്ട് കുട്ടികൾ ഇവിടെ വന്നിട്ട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്തു. അതൊക്കെ പല മീഡിയാസിലും വരികയും ചെയ്തിട്ടുണ്ട്. കുട്ടികളതിന് മുമ്പിൽ ഒരു പ്രത്യേക പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് വേണ്ടി അർപ്പിച്ചു. അപ്പോൾ അതായത് ഇവർ ഈ ടെക്സ്റ്റ് ബുക്കുകളിലും ടി വിയിലും വിഷ്വൽസിലൊക്കെ കാണുന്ന രണ്ട് മഹാരാജന്മാർ നമ്മുടെ സ്കൂളിൻ്റെ ചുമരുകളിൽ സ്ഥാനം പിടിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ചിലത് കാര്യമല്ല. പിള്ളേർക്ക് ഭയങ്കര ഒരു കൗതുകമാണ്, പബ്ലിക്കിനും പത്രക്കാർക്കും ഒക്കെ ഒബ്വിയസ്ലി. യെസ്. Thank you.